പ്രപ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നത് മുതൽക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ ഞാൻ ഏത് ജില്ല സെലക്ട് ചെയ്യണം, എൻ്റെ റിസർവേഷൻ കാറ്റഗറി ഇന്നതാണ്, ഞാൻ ഏത് ജില്ലയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിലാണ് എനിക്കൊരു മുൻതൂക്കം, സ്വന്തം ജില്ല മാറ്റി അപേക്ഷിക്കണോ അതോ സ്വന്തം ജില്ലയിൽ തന്നെ വെക്കണോ, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് നമ്മൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ, നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നു, ഇനിയും ഒരുപാട് പേര് അപേക്ഷിക്കാനുണ്ടാവും. പല ആൾക്കാരും ഒരു എത്രത്തോളം നീ ഓരോ ഭാഗത്തും എത്രത്തോളം അപേക്ഷകൾ വരുന്നുണ്ട് എന്നുള്ളത് വരെ പരിശോധിച്ച് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൽ പി എസ് ടി യു പി എസ് ടി 14 ജില്ലകളിലേക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് ജില്ല മാറ്റി സെലക്ട് ചെയ്യാം, സ്വന്തം ജില്ല മാറി വേറൊരു ജില്ല സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനറലി ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, നമ്മൾ നമ്മുടെ സ്വന്തം ജില്ല മാറ്റി നിർത്തി വേറൊരു ജില്ലയ്ക്ക് കൊടുക്കുമ്പോൾ, അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്കറിയാം എൽ പി എസ് ടിയുടെ യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നു. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കിവിടെ സിലബസ് എല്ലാം കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്തു. അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് കൃത്യമായി സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് പഠിച്ച് വ്യക്തമായ മുൻധാരണയോടുകൂടി സുസജ്ജമായി പരീക്ഷയെ നേരിടുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ നമുക്ക് സിലബസ് പൂർത്തീകരിക്കാം, എങ്ങനെ കൃത്യമായി റിവിഷൻ ചെയ്യാം, എങ്ങനെ അച്ചടക്കത്തോടു കൂടി പഠിക്കാം എന്നുള്ള പലവിധ സംശയങ്ങളും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ മനസ്സിൽ ഉത്കണ്ഠകൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിനെ നിർത്തിക്കൊണ്ട് എൽ പി എസ് ടി യു പി എസ് ടിക്ക് ഒരു 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രപ്സ്കെയിൽ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്, വിത്ത് പ്രപ്സ്കെയിൽ സ്ട്രാറ്റജി. അതായത് ഈ ഒരു 120 ദിവസം കൊണ്ട് എൽ പിക്കും യു പിക്കും ഒരേ സിലബസാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ആ എൽ പി എസ് ടി യു പി എസ് ടി സിലബസ് 120 ദിവസം കൊണ്ട് തീർത്ത് റിവിഷൻ ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം റിവിഷൻ ചെയ്ത് കൃത്യമായ രീതിയിൽ പഠിച്ച് സുസജ്ജരായി പോയി പഴുതടച്ച് സിലബസ് മുഴുവൻ തീർത്ത് അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് വരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 120 ദിവസം കൊണ്ട് സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് എല്ലാവിധ ആശങ്കകളെയും മാറ്റി കൃത്യമായ കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ നേരിടാൻ വേണ്ടിയിട്ടൊരു 120 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വിത്ത് പ്രപ്സ്കെയിൽ സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ആ ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാം. കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടിയിൽ നമുക്ക് 730 ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. ഇതേ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. ഇതേ കാര്യം നമ്മൾ എച്ച് എസ് ടി പരീക്ഷകളിലും 200-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ 200-ന് പുറത്ത് റാങ്കുകൾ നമുക്കുണ്ട്, 6-1 റാങ്കുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന 120 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി വരുന്ന കാര്യങ്ങളുടെ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയാം. എൽ പി യു പി കോഴ്സ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 1899 രൂപ, 1899 രൂപ ഗോൾഡ് ഫെസിലിറ്റിയോട് കൂടിയുള്ള ബാച്ചാണ്. 1899 മാത്രം നിങ്ങൾക്ക് സ്വന്തമാക്കാം. പുതിയ ഒരു ബാച്ച് നമ്മൾ ഈ പറയുന്ന ജനുവരി മാസം 18-ാം തീയതി വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ ഈ പറയുന്ന ഓഫർ പ്രൈസോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് പരീക്ഷയെ നേരിടാമെന്നുള്ളതാണ് പ്രത്യേകത. വിത്ത് പ്രപ്സ്കെയിൽ സ്ട്രാറ്റജി ഇത് മറന്നു, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ബിഫോർ അപ്ലൈയിങ് ടു അതർ ഡിസ്ട്രിക്ട്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം, അതായത് നമ്മൾ മറ്റൊരു ജില്ലയെ സെലക്ട് ചെയ്യുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയായതുകൊണ്ട് തന്നെ ഇതിന് സർവീസ് റൂളുകൾക്ക് കേരള സർവീസ് റൂളുകളെല്ലാം ബാധകമാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഏത് മത്സര പരീക്ഷകൾക്കും ഇത് തന്നെയാണ് റൂള്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഒരാളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ സ്വദേശം എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അപേക്ഷ സമർപ്പിച്ചപ്പോൾ മലപ്പുറം ജില്ല ഓപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു 14 ജില്ലയിൽ ഏത് ജില്ലയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്രത്യേകം പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം ജില്ല സെലക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ അഡ്രസ്സ് വരുന്ന പെർമനൻ്റ് അഡ്രസ്സ് വരുന്ന ജില്ല സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രിഫറൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്കുകളോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു,
ഇപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഏത് ജില്ല സെലക്ട് ചെയ്താലും ഒരു പ്രിഫറൻസോ, സ്വന്തം ജില്ലയിൽ തന്നെ നമ്മൾ സ്വന്തം ജില്ലയ്ക്ക് തന്നെ LPST UPST അപേക്ഷ കൊടുത്താൽ അവിടെ തന്നെ എഴുതിയാലും പ്രത്യേകിച്ച് പ്രിഫറൻസൊന്നുമില്ല. 14 ജില്ലകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ആളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരതാമസക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വീട് കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. അദ്ദേഹം പരീക്ഷ വന്നപ്പോൾ മലപ്പുറം ജില്ല ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് മലപ്പുറം ജില്ലയിലേക്ക് കൊടുത്തു. കൊടുത്ത് അദ്ദേഹം ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ജോലിയും കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിനിമം, അതാണ് ആദ്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മിനിമം 5 വർഷം നമ്മൾ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യണം. മിനിമം ആണ് പറഞ്ഞത്, മിനിമം 5 വർഷം നമ്മൾ ഈ തിരുവനന്തപുരത്തുകാരൻ മലപ്പുറത്ത് ജോലി ചെയ്യണം. 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫറിനുള്ള, ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനുള്ള എലിജിബിലിറ്റി വരുന്നുള്ളൂ. എലിജിബിലിറ്റി മാത്രമേ എപ്പോഴും ആവുന്നുള്ളൂ കേട്ടോ. മിനിമം 5 വർഷം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 വർഷം കഴിഞ്ഞാലും ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനുള്ള എലിജിബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ. എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ ജില്ലയിൽ ഒഴിവ് വേണം. നമ്മളെക്കാൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് വരിക. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ബ്രാക്കറ്റിൽ എഴുതി വെച്ചത്, ഇറ്റ് ക്യാൻ ടേക്ക് മോർ ദാൻ 5 ഇയേഴ്സ്. 5 വർഷം വർക്ക് ചെയ്യണം. 5 വർഷം കഴിഞ്ഞാൽ എലിജിബിലിറ്റി മാത്രമേ ആവുള്ളൂ. എപ്പോൾ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ളത് പറയില്ല. ചിലപ്പോൾ 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം, 10 ആവാം, നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി അങ്ങനെ ട്രാൻസ്ഫർ കിട്ടി നമ്മൾ നമ്മളെ തിരിച്ച് നമ്മളെ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വി വിൽ ബി ദ ജൂനിയർ മോസ്റ്റ് ഓൺ അവർ ഡിസ്ട്രിക്ട്. അതായത് നമ്മളുടെ തൊട്ട് മുൻപ് 2 മാസം മുൻപ് ജോലിയിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ, ഇപ്പം നമ്മൾ തിരുവനന്തപുരം മലപ്പുറമാണ്, മലപ്പുറത്തു നിന്ന് തിരിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, ആ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ LPST ആണെന്ന് വിചാരിക്കുക, ആ LPST പോസ്റ്റിൽ വേറൊരാൾ 2 മാസം മുൻപേ ജോലിക്ക് കയറിയിട്ടുണ്ട്, നിങ്ങൾ 7 വർഷം കഴിഞ്ഞിട്ടാണ് മടങ്ങി നിങ്ങളെ ജില്ലയിലേക്ക് പോകുന്നത്. മടങ്ങി നിങ്ങളെ ജില്ലയിലേക്ക് പോകുമ്പോൾ ഈ 2 മാസം ഉള്ള ആൾ നിങ്ങളെക്കാൾ സീനിയർ ആയിരിക്കും ആ ജില്ലയിൽ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേ പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. 6-7 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻക്രിമെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനൊന്നും മുടക്കമൊന്നും ഉണ്ടാവില്ല. ജൂനിയർ മോസ്റ്റ് ആയിരിക്കുന്നു മാത്രം. പ്രൊമോഷൻ കാര്യങ്ങളെ ശമ്പളത്തിനെയൊന്നും ബാധിക്കില്ല. 6 വർഷം ശമ്പളം എന്തായാലും നമുക്ക് കൂടും. ആ ശമ്പളം കാര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് കിട്ടും. പക്ഷേ നമ്മൾ ഏതെങ്കിലും കേസിൽ പ്രൊമോഷൻ സാധ്യതകൾ വരുമ്പോൾ വി ഷുഡ് ബി കൺസിഡേർഡ് ആസ് ജൂനിയർ മോസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. അപ്പോൾ നമുക്ക് വേറൊരു ജില്ല സെലക്ട് ചെയ്യാം. പിന്നെ ജോലിയാണ് മുഖ്യം. റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ സാധ്യതകളുണ്ട്. സ്വന്തം ജില്ലയിൽ വളരെയധികം നിയമനങ്ങൾ കുറവാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു ജില്ല ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇങ്ങനെ ഒരു കാര്യം തരുന്നത് തന്നെ, ഇൻ്റർ ഡിസ്ട്രിക്റ്റ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണം. വേറൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുമ്പോൾ മിനിമം, ഞാൻ പ്രത്യേകം ഒന്നുകൂടി പറയണം, 5 വർഷം മിനിമം വർക്ക് ചെയ്യണം. 5 വർഷം വർക്ക് ചെയ്താൽ എലിജിബിലിറ്റി മാത്രമേ ആവുള്ളൂ. എപ്പോൾ തിരിച്ച് പോരാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5 കൂടുതൽ 6, 7, 8, 9 ഒക്കെ ആവാം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളുടെ ജില്ലയിൽ ജൂനിയർ മോസ്റ്റ് ആവും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും, അത്രയും കാലം നമ്മൾ ശമ്പളമൊക്കെ വാങ്ങിയതല്ലേ, ആ അപ്പോൾ നമുക്ക് 5-6 വർഷം ഒക്കെ കഴിയുമ്പോൾ ശമ്പളം തുടക്കത്തിലുള്ള ബേസിക് പേ ഒന്നും ആയിരിക്കില്ല, ധാരാളമായിട്ട് കൂടും. ആ കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജില്ലയിലേക്ക് വരുമ്പോൾ ശമ്പളമൊക്കെ ആ സമയത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടും. ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ സാധ്യതകളെ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ യു വിൽ ബി കൺസിഡേർഡ് ആസ് ദ ജൂനിയർ മോസ്റ്റ് ഇൻ യുവർ ഓൺ ഡിസ്ട്രിക്ട്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് മാത്രം ജൂനിയർ മോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ആ ഭാഗത്തു നിന്ന് നേരിടുന്ന പ്രധാന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളെ ജില്ല സ്വന്തം ജില്ല സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ? യാതൊരു രീതിയിലുള്ള അഡ്വാൻറ്റേജുകളും ഇല്ല. പിന്നെ ഒരു ജില്ല സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്വന്തം ജില്ലയിൽ വളരെയധികം നിയമനം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ജില്ല ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സ്വന്തം ജില്ലയിൽ സാമാന്യം നല്ല നിയമനം നടക്കുന്നൊരു ജില്ലയാണ് അല്ലെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലൊരു ആവറേജ് നിയമനം നടക്കുന്ന ജില്ലകളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലവണ്ണം ആലോചിച്ച് അടുത്ത ജില്ലയിലേക്ക് വരിക. പിന്നെ കാറ്റഗറി ഡിഫറൻസൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പോയി കാണാം. ആ രീതിയിൽ വ്യക്തമായ കാറ്റഗറി ഡിഫറൻസൊക്കെ ഉണ്ടെങ്കിൽ പോവാം. പിന്നെ വേറൊരു ജില്ലയിലും ഇല്ല, ഒരു ജില്ലയിൽ മാത്രമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിം കാറ്റഗറിക്ക് UPST കാസർഗോഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 4ാമനോ 5ാമനോ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം കാറ്റഗറി അല്ലെങ്കിൽ ഈ മലബാർ പ്രദേശത്തുള്ള എല്ലാ മുസ്ലിം കാറ്റഗറി കൊണ്ട് കാസർഗോഡ് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിഫറൻസ് ഇല്ലാതാവും. അപ്പോൾ ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ SC അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ST ഇല്ലാതെ വരുന്ന സമയത്തുള്ള വേക്കൻസി SC കിട്ടുക, പുതിയ ലിസ്റ്റ് വരുമ്പോൾ കോമ്പൻസേഷൻ വേക്കൻസി SC ST കൊടുക്കണം. അങ്ങനെ കോമ്പൻസേഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ച് ഒരു ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ
നിങ്ങൾക്കൊരു 23-ാം തീയതി 24-ാം തീയതി വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മാധ്യമങ്ങളിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ LP UP ഓരോ ജില്ലകളിലെയും ക്രോഡീകരിച്ച് എത്ര അപേക്ഷകൾ ഇതുവരെ വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഒരു ട്രെൻഡ് അറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 25-ാം തീയതിക്കൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം നീട്ടിപ്പോയി കഴിഞ്ഞാൽ LDC-യുടെയൊക്കെ നിങ്ങൾക്കും അറിയാം, ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഒരു 24th, 23rd വരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു 25-ാം തീയതിക്കകം അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് വെക്കുക. നമ്മൾ വേറൊരു ജില്ല സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞു വേണം അപ്ലൈ ചെയ്യാൻ. സ്വന്തം ജില്ലയിൽ നിയമനം വളരെ മോശമാണെങ്കിൽ നമുക്ക് ജില്ല മാറ്റിക്കൊടുക്കാം. സ്വന്തം ജില്ലയിൽ അത്യാവശ്യം നിയമനം നടക്കുന്ന ജില്ല, അല്ലെങ്കിൽ വളരെ രീതിയിൽ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ല ആണെങ്കിൽ കട്ട് ഓഫ് ഒക്കെ കൂടും. എന്നിരുന്നാലും ഒരു പ്രിഫറൻസ് സ്വന്തം ജില്ലയ്ക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തൊട്ടടുത്ത് യാത്ര ചെയ്ത് പോയി വരാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിയമനം നടക്കുന്ന ജില്ലകൾക്കും കൂടി കൊടുക്കാം. കാറ്റഗറി ഡിഫറൻസ് ഉള്ള ആൾക്കാർക്ക് അത്തരം ജില്ലകൾ സെലക്ട് ചെയ്യാം, അതിന് തടസ്സങ്ങളൊന്നുമില്ല. SC-യുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി പ്രോപ്പ് സ്കെയിൽ സ്ട്രാറ്റജിയിലേക്ക് പോവാം. പ്രോപ്പ് സ്കെയിൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ ഈ 120 ദിവസം കൊണ്ട് സിലബസ് തീർക്കാം. അത് പ്രോപ്പ് സ്കെയിൽ സ്ട്രാറ്റജിയോടുകൂടി എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജോയിൻ 2-hour batches. പുതിയ ബാച്ച് ഞാൻ പറഞ്ഞു 18-ാം തീയതി ആരംഭിക്കുന്നു. സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. കർമ്മ 37-ാമത്തെ ബാച്ചാണ്. ഐ എം വെരി പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് 37 37-ാമത്തെ ബാച്ചാണ് നമ്മളുടെ. 1, 2 എന്നല്ല, 37-ാമത്തെ ബാച്ചാണ്. ഇത് ഒരു പക്ഷേ ലോങ് ടേമിലുള്ള ഏറ്റവും അവസാനത്തെ ബാച്ചായി മാറാം. ഇനി ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു സിലബസ് തീർക്കണം, റിവിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രത്യേകത, ആദ്യം സ്ട്രാറ്റജി ഞാൻ റിവീൽ ചെയ്യാം. സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ സിലബസിനെ മുഴുവൻ 120 ദിവസം കൊണ്ട് തീർത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ പ്രശ്നമില്ല. വി ഹാവ് അവർ ഓൺ ടൈം ടേബിൾ. 120 ദിവസത്തെ ടൈം ടേബിൾ ഉണ്ട്. ആ 120 ദിവസത്തെ ടൈം ടേബിൾ, 1-ാമത്തെ ദിവസത്തെ ടൈം ടേബിൾ ഏത് പാഠഭാഗമാണോ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് ആ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിൽ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് ഈ ഒരു കാറ്റഗറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈവ് ക്ലാസ്സുകളെക്കാളൊക്കെ, ലൈവ് നമ്മളും ചെയ്യുന്നുണ്ട്, ലൈവിനേക്കാളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് റെക്കോർഡഡ് ആണ്. കാരണം കുട്ടികളുണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം എന്നുള്ളതാണ്. ആ ദിവസം തീർത്താൽ മതി. ഒരു 3 മണിക്കൂറും കാര്യങ്ങൾ ചെയ്യാൻ കാണാനുള്ള ഒരു വീഡിയോ ഉണ്ടാവും. അതിനനുസരിച്ച് 3-4 മണിക്കൂർ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം എന്താണോ ടൈം ടേബിൾ തന്നിട്ടുള്ളത് ആ ടൈം ടേബിളിലെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് കാണാം. അത് നോട്ട് എഴുതാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ PDF നോട്ടുകൾ തരും. നോട്ട് എഴുതി പഠിക്കാവുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. PDF നോട്ടുകൾ എല്ലാവർക്കും കിട്ടും. മനോഹരമായ PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം വെച്ച് പഠിക്കുന്നു. ഓരോ ദിവസം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അന്ന് പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, ചോദിക്കാൻ സാധ്യതയുള്ളതും നേരത്തെ ചോദിച്ചിട്ടുള്ളതും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള അടങ്ങുന്ന ചോദ്യങ്ങളുമായിട്ടുള്ള ഡെയിലി എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യാം. ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഇങ്ങനെ കഴിയുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നടത്തുന്നു. ലൈവ് സെഷൻസ്, ഓരോ റെക്കോർഡഡ് സെഷൻസും ഓരോ പാഠഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റ് മാത്സ്, സൈക്കോളജി, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, സയൻസ് സബ്ജക്റ്റൊക്കെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, മറ്റുള്ള രീതിയിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാം. അതിന് പുറമെ നമ്മൾ എക്സാം ഓൺലി ബാച്ച് നടത്തുന്നുണ്ട്. അവിടെ സബ്ജക്റ്റ് വൈസ്, ചാപ്റ്റർ വൈസ് ഒക്കെ റിവിഷൻ കൊടുക്കുന്നുണ്ട്. ഈ റിവിഷൻ എക്സാമിനേഷൻസ് നിങ്ങൾക്കും കൂടി അവൈലബിൾ ആണ്. അപ്പം പരമാവധി റിവിഷൻ നിങ്ങളറിയാതെ ഓരോ ദിവസവും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പഠിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച പഠിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യുന്നു. അതിന് പുറമെ സബ്ജക്റ്റ് വൈസ് റിവിഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നു. പിന്നെ നിരവധി മാതൃകാ ചോദ്യ പേപ്പറുകൾ, മോഡൽ എക്സാമിനേഷനുകൾ, പിന്നെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ. LP UP 21 മുൻകാല മുഴുവൻ ചോദ്യ പേപ്പറുകൾ, ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് NCA സിലബസ് തന്നെയാണ് ഇവിടെ ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ 4 examinations നടന്നിട്ടുണ്ട്. അതടക്കം പരീക്ഷകളും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആപ്പിൽ പരിശീലിക്കാം. ഈ പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നെഗറ്റീവ് എത്ര എണ്ണം അടിച്ചു, എത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്, ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്ക് സ്കോർ ചെയ്തു, ആ പരീക്ഷയിൽ ആവറേജ് പെർഫോമൻസ് എന്താണ്, ടോപ്പറിൻ്റെ പെർഫോമൻസ് എന്താണ്, നിങ്ങളുടെ എന്താണ്, ഇതെല്ലാം താരതമ്യങ്ങളടക്കം കൃത്യമായ ഒരു അനലിറ്റിക്സ് കിട്ടും. ഇതിന് പുറമെ നമ്മൾക്ക് SCERT NCERT ക്ലാസ്സുകളുണ്ട്. SCERT NCERT ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ കിട്ടും. ഈ ക്ലാസ്സുകൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള വേറെ സെഷൻസ് ഉണ്ട്. അതിന് പുറമെ മെൻറ്റർഷിപ്പ് കിട്ടും. ഈ പറയുന്ന രീതിയിൽ ഏത് രീതിയിൽ നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പരിഹരിച്ചു തരും. അങ്ങനെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. കൃത്യമായ റിവിഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് നിങ്ങൾക്ക് പോയി വരുന്ന LPST UPST ഈ പറയുന്ന രീതിയിൽ മികച്ചൊരു റാങ്ക് വാങ്ങി. ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയാറുണ്ട്, ഇന്ന റാങ്ക് എന്നല്ല, ആദ്യം കൊല്ലം അല്ലെങ്കിൽ 2025 നമ്മുടെ ലിസ്റ്റ് വരുന്നത്.
2025 കഴിഞ്ഞ് 2026 ഉള്ളിൽ കയറിപ്പോകാവുന്ന ഒരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതിനുവേണ്ടി ഇനി അങ്ങ് നമ്മൾ അഹോരാത്രം പണിയെടുക്കേണ്ടി വരും, കാരണം നല്ലൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ വി ഹാവ് 120 ഡേ സ്റ്റഡി പ്ലാൻ, ആ രീതിയിൽ സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചു പോവാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക. ജനുവരി 18 നമ്മുടെ 37-ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് വിത്ത് 1899 1899 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഓഫർ പ്രൈസോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. അപ്പോൾ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ വീഡിയോയിൽ പ്രധാനമായും പരാമർശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.